எல்லாம் விட்டுமே தெருவில பிள்ளைகள் வீணைக்கு வேண்டி கட்டிப்பிட்டி ஆயிருந்து எல்லாம் ஈஸ்வரன் அனுகிரகம். அம்மே, ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്തുവാണെന്ന് പറയാവോ? നുറുക്കാനായിരിക്കും. പിന്നെ മുട്ടായി. മുട്ടായിയോ? എനിക്കോ? ഞാൻ കൊച്ചുകുഞ്ഞാണോ? എന്താ അമ്മ, ഞാൻ സ്നേഹത്തോടെ വാങ്ങിച്ചോണ്ട് വന്നല്ലേ അമ്മേ. അമ്മ ഒരെണ്ണം കഴിക്കും അമ്മേ. അമ്മ ഒരെണ്ണം കഴിക്കുമ്മേ. ഓനെ, കാശൊന്നും കണ്ടവാനും കളയല്ലേ. കൊച്ചിലേ നേർച്ച നേർന്നതാ പഴനി കൊണ്ടുവന്ന് മുടിയെടുക്കാവുന്ന്. അതിന് കാശ് ഒരുപാട് വേണം. പണമെല്ലാം ഉണ്ടാവും അമ്മേ. ആ മോനെ, ഇങ്ങനെ നിന്നാ മതിയോ? അമ്മാവിന്റെ വീട്ടിൽ പോണ്ടേ? ഞാൻ റെഡിയമ്മേ, ഉച്ചക്കത്തെ വണ്ടിക്ക് പോയേക്കാം. മോൻ പോകുമ്പേ ഇതൊരു ചക്ക കൂടെ അമ്മാവിനോട് കൊടുക്ക. വേഷമ്മേ, തടിമാടൻ ചക്ക അമ്മാവിന് വലിയ ഇഷ്ടമായിരിക്കും അമ്മേ. അമ്മേ, അമ്മാവോട് എന്തൊക്കെ പറയണം? ആ ചിട്ടിപ്പണം അടുത്ത മാസമേ തരാനൊക്കൂ. പശു പ്രസവിച്ചിട്ട് ഒരാഴ്ചയായി. ആരെയെങ്കിലും അയച്ചാ കൊണ്ടുപോവാന്ന് പറയണം. പറയാം. എന്താ പറയുന്നത്? ചിട്ടിപ്പണം അടുത്ത മാസമേ തരാൻ ഒക്കൂ. അമ്മ പ്രസവിച്ചിട്ട് ഒരാഴ്ച. അമ്മയല്ലമ്മേ, പശു പശു. മോനെ, ഇന്ന് തന്നെ നീ ഇങ്ങ് തിരിച്ചു പോരണേ. ഞാൻ വൈകുന്നേരത്തെ വണ്ടിക്ക് ഇങ്ങ് തിരിച്ചു വരും അമ്മേ. എന്നാ വല്ലതും കഴിച്ചോളൂ. അമ്മേ വേണ്ടമ്മേ, കഴിക്കാൻ നിന്നാലേ വണ്ടി അങ്ങ് പോവും. ഞാൻ അമ്മാവിന്റെ വീട്ടിൽ പോയി കഴിച്ചോളാം അമ്മേ. എന്താമ്മേ? വണ്ടിക്കൂലി വേണ്ടേ? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. ഇത് തമ്പി അങ്ങന്റെ മകൾക്ക് ആരാ പിടിച്ചാന്ന് വെച്ചാ അടുത്ത ആഴ്ച കല്യാണം നടത്താം. ഇത് ഡോക്ടർ, ഇതൊരു എഞ്ചിനീയർ, ഈ പയ്യൻ ജർമ്മനിയിൽ ഇരിക്കുകയാണ്. ഇതെല്ലാം തനിക്ക് നല്ല കമ്മീഷൻ കിട്ടുന്ന കേസുകളാണല്ലോ. അയ്യോ, ചാലിന് കുഞ്ഞിന്റെ കാര്യത്തിൽ കമ്മീഷനാ. എപ്പ വന്നാലും പരമനായർ ഒരു പേര് ചോറ് കിട്ടുന്ന സ്ഥലമല്ലേ. ഫോട്ടോ സ്റ്റുഡിയോ തുടങ്ങും. ഇല്ലേ, തമ്പി അങ്ങനെ മകൾക്കൊരു കല്യാണാലോചനയായിട്ട് വന്നാണ്. ഡോക്ടർ, ഇത് ചാലിനിക്ക് യോജിച്ചത് ആരാ എന്നൊന്ന് പറയണം. എടോ, ഇതിൽ ഒന്ന് ഹനുമാന്റെ ഫോട്ടോ ആണല്ലോ. അയ്യോ, അത് ഹനുമാനല്ലേ? അതിപ്പോഴത്തെ പരിഷ്കാരമാ. പയ്യനും അന്യദേശത്താ. ലങ്കയിലായിരിക്കും. ഹേയ്, ജർമ്മനിയിലാ. ചെറുക്കും കോടീശ്വരനാ. പരമനായരെ, തനിക്കറിയാമല്ലോ പണം എനിക്ക് പ്രശ്നമല്ലെന്ന്. ഇപ്പൊ തന്നെയും ഉള്ള എസ്റ്റേറ്റും ഫാക്ടറി എല്ലാം ബന്ധുക്കളെ ഏൽപ്പിച്ചിരിക്കും. എന്തായാലും തമ്പി അങ്ങനെ മകളുടെ കല്യാണം ഞാൻ മൂലം നടക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇക്കണക്കിന് പരമനായർ തമ്പി അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ഒരു കല്യാണം നടത്തിക്കുമെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ശാലിയുടെ അമ്മ മരിച്ചപ്പോ തന്നെ അതാകാമായിരുന്നു. എന്റെ മകൾ സന്തോഷമായിരിക്കുക, അതാണ് എന്റെ ലക്ഷ്യം. ഞാനൊന്ന് പറയാം, ശാലിന് വന്നിട്ട് ആരെ വിവാഹം കഴിക്കണമെന്ന് ശാലിന് തന്നെ തീരുമാനിക്കട്ടെ. കറക്റ്റ്. പരീക്ഷ കഴിഞ്ഞ് ഇന്നത്തെ ട്രെയിനിൽ അവിടെ ഇങ്ങോട്ട് പുറപ്പെടുന്നുണ്ടെന്ന് എനിക്ക് എഴുതിയിട്ടുണ്ട്. അയ്യോ, ഞാൻ കള്ളനല്ല. മര്യാദയ്ക്ക് വെളിയിൽ പോയിക്കോണം. അയ്യോ, ഞാനിങ്ങനെ മോഷ്ടിക്കാൻ വന്നൊന്നുമല്ല. പിന്നെ ഹരിചന്ദ്രനല്ലേ? ചല്ലി, ആഭരണമൊക്കെ സൂക്ഷിച്ചോണം. അയ്യോ, ഞാൻ കള്ളനൊന്നുമല്ല. പിന്നെ എന്താ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ വന്ന് കയറിയത്? അയ്യോ, ഞാൻ അറിയാതെ കയറിപ്പോയതാ. അടുത്ത ഓഫീസിൽ ഇറങ്ങിക്കോളാം. പുരുഷന്മാർക്ക് വേറെ കമ്പാർട്ട്മെന്റ് അറിഞ്ഞൂടെ? അയ്യോ, ഇതാണാണോ? കുടുമയുണ്ട്, പൂവുണ്ട്, പൊട്ടുണ്ട്, മാലയുണ്ട്, കമ്മലുണ്ട്. താൻ ഏത് നാട്ടിൽ നിന്ന് വന്നതാ? ഞാൻ പുരുഷൻ തന്നെയാ. കൊച്ചിലെ എനിക്ക് സോക്കേട് വന്നപ്പോ എന്റെ അമ്മച്ചി നേർന്നതാ. എനിക്ക് കുടുംബം വെച്ചോളാം. അയ്യേ, വീട്ടിൽ പുറത്തല്ലേ? അയ്യോ അയ്യോ, ഞാൻ വീട് ചത്തുപോവേ. അയ്യോ അയ്യോ. അത് കൊള്ളാം. പരീക്ഷ പാസ്സാകുന്നതിന് മുമ്പേ ദാസപ്പൻ വാദിക്കാൻ തുടങ്ങി. സകല വക്കീലന്മാരെയും ഒന്നണങ്കം മുട്ടുകുത്തിക്കുന്ന ഒരു കേസ്. അതെ, കേസ് എന്താണ്? അർദ്ധരാത്രി വിജനമായ ഒരു വീട്. ആ വീടിനകത്ത് ആറടി നീളമുള്ളതായ ഒരു കുളിമുറി. ആ കുളിമുറിക്കകത്ത് ആറടി നീളമുള്ളതായ ഒരു പ്രേതം. പ്രേതമോ? ആ പ്രേതത്തിന്റെ കഴുത്തിൽ
ആറടി നീളമുള്ള ഒരു ഷേവിംഗ് കത്തി. ഷേവിംഗ് കത്തിക്ക് ആറടി നീളം? സോറി ഡോക്ടർ, കത്തിക്ക് 6 ഇഞ്ചേ നീളമുള്ളൂ. പക്ഷേ കഴുത്തിന് താഴെ 6 മുറിവുകൾ. ഈ മരണം എങ്ങനെ സംഭവിച്ചു? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഷേവിംഗ് കത്തിയിൽ സോപ്പ് പതം ഉണ്ടായിരുന്നോ? സോപ്പ് പതം മാത്രമല്ല, ബ്ലഡും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതിയെ പിടികിട്ടി. ആരെ? ഷേവ് ചെയ്തുകൊണ്ടിരുന്ന ബാർബർ കൊല ചെയ്തിരിക്കും. നോ, ബാർബർ കൊല്ലാൻ വഴിയില്ല. കാരണം ചത്ത് കിടക്കുന്നവനെ ബാർബറാണ്. പിന്നെ എങ്ങനെ മരിച്ചു? ചത്ത് കിടക്കുന്നവന് ചുഴലി രോഗം, അതായത് കാക്കാവലിയുള്ളവരായിരുന്നു. സ്വന്തമായിട്ട് ഷേവ് ചെയ്യുന്ന പ്രതിക്കാരൻ സ്വന്തമായി ഷേവ് ചെയ്യാൻ കത്തിയെടുത്ത് കഴുത്തിൽ വെച്ചു. കാക്കാവലി വഴി 6 ഉറുപ്പ് ക്ലോസ്. ഞാൻ മരിച്ചു കിടക്കുന്നു. ബാർ കൗൺസിൽ പരീക്ഷയിൽ നീ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ജയിക്കുവടാ. അതങ്ങനെ മാവാ, ഈ ചോദ്യം തന്നെ പരീക്ഷ വന്നല്ലേ നോക്കൂ. ഞാനും അച്ഛനും കൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയിരിക്കുകയാണ്. യാത്ര ചെയ്യുന്നത് നമ്മളൊക്കെ ഇപ്പോഴും കുഞ്ഞുങ്ങളാണെന്നാ ഇവരുടെ വിചാരം. ആരായി കുട്ടി? എന്റെ കൂട്ടുകാരിയാണ് കേട്ടാ. എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എവിടെയും വെച്ച് കണ്ടു കാണാൻ. ഇതുപോലെയാണ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. മാലതി, ഇതേ എന്റെ അപ്പച്ചിയുടെ മോന ദാസേട്ടൻ, ഒരു ബ്ലഫനാ. പക്ഷേ അച്ഛ, എനിക്കൊരു കൂട്ടുകാരി ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയില്ലേ. മാലതി അവളാണ്. ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ സിംഗപ്പൂരിലാണ്. കോളേജ് അടിച്ചപ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നു. അയ്യോ, ഇനി സിംഗപ്പൂരിൽ നിന്ന് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ അന്വേഷിച്ചു വരുവോ? അതിനെ എഴുതിയിട്ടുണ്ട്. അറിയില്ലേ, ഞാൻ ഫാമിലി ഡോക്ടറാണ്, ഡോക്ടർ കൊച്ചോമുള്ള. നമസ്കാരം. സാനിയെല്ലാം ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നാൽ കൽക്കരി എല്ലാം കയറി ജലദോഷവും ചുമയൊക്കെ വരുന്നതിന് മുമ്പേ പോയി കുളിക്കട്ടെ. അതെ, പോയി കുളിക്കാം. നീ പോകുന്നില്ലടാ. അല്ല, ഒരുപക്ഷേ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ സിംഗപ്പൂരിൽ നോക്കി അന്വേഷിക്കുന്ന ഉത്തരം പറയാൻ ആരെങ്കിലും വേണ്ടത്? അതിനൊക്കെ ഉത്തരം ഞാൻ പറഞ്ഞോളാം. നീ ബാർ കൗൺസിൽ എക്സാമിനായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി കേട്ടാ. ബിന്ദു അല്ല, ചേച്ചിയുടെ കയ്യിൽ നിന്ന് മുട്ടായിയെല്ലാം വാങ്ങിച്ചോ. ആ, ഇനി പുറത്തു പോയി കളിക്കും. മോൾ എപ്പോഴും ഡോക്ടറുടെ കൂടെ തന്നെയാണോ? പിന്നെ അവൾക്ക് അച്ഛനും അമ്മയായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഇനി പറയുന്നുണ്ടാക്കു. പ്രമേയം അവതരിപ്പിക്കേണ്ടത് അങ്ങാണ്. ഞാൻ പിന്താണ്, ഷാൽ ഇനി പാസ്സാക്കും. എന്താണ് പ്രമേയം? മോളെ, നിന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞു. ഇനി അച്ഛന് ഒരു ചുമതല കൂടി ഉണ്ട്. എന്താണെന്നറിയാമോ? നിന്റെ വിവാഹം. എനിക്കിപ്പോഴെങ്ങും വിവാഹം വേണ്ടച്ച. വേണ്ടെന്നോ? മോളെ, ഞാനൊരു ഹൃദ്രോഗിയാണ്. നിന്നെ നിനക്ക് അനുരൂപനായ ഒരുത്തന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നത് വരെ അച്ഛന് ഒരു മനസമാധാനവുമില്ല. എനിക്ക് കുറച്ചും കൂടി പഠിക്കണമെന്നാണ് അച്ഛ ആഗ്രഹം. അത് വിവാഹം കഴിഞ്ഞാലും പഠിക്കാമല്ലോ മോളെ. അതെ, വിവാഹം കഴിഞ്ഞിട്ട് പഠിച്ചാൽ ഡബിൾ ആക്ഷൻ. ഈ ഫോട്ടോ നോക്ക്, നമുക്ക് യോജിച്ച പല ആലോചനകളും വന്നിട്ടുണ്ട്. ഇതിലാരെ വേണമെങ്കിലും ശാലിനിക്ക് സെലക്ട് ചെയ്യാം. ഇഷ്ടമില്ലാത്ത കാര്യത്തിന് അച്ഛനെന്നെ നിർബന്ധിക്കുന്നത്? ശാലിനിക്ക് ഇഷ്ടമുള്ള വിവാഹമേ തമ്പി അദ്ദേഹം നടത്തും. മോളെ, നീ മനസമാധാനത്തോടെ ഇരുന്ന് ഈ ഫോട്ടോകൾ നോക്ക്. എന്നിട്ട് നിന്റെ മനസ്സിലുണങ്ങിയ ഒരുത്തനെ തിരഞ്ഞെടുക്കുക. വരണ്ട.